പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ഇ വി എസ് ക്ലാസ് എല്ലാവരും കണ്ടില്ലേ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ഇ വി എസ് ക്ലാസ് എല്ലാവരും കണ്ടില്ലേ അപ്പോൾ തന്നിട്ടുള്ള ആക്ടിവിറ്റി ഒന്ന് നോക്കാം ഇന്ന് ക്ലാസ്സിലെ പാഡി കൾട്ടിവേഷനാണ് പറഞ്ഞിരുന്നത് അല്ലേ അതായത് നെൽകൃഷി നെൽകൃഷിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നെൽകൃഷിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പാഡി കൾട്ടിവേഷൻ ആണെന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് പേജ് നമ്പർ 90 ത്രൂ മെനി ഹാൻഡ്സ് ഹാവ് യു സീൻ പാഡി കൾട്ടിവേഷൻ ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ പാഡി ഫീൽഡ്സ് ഫുൾ ഓഫ് സ്റ്റാക്സ് അതായത് നിങ്ങൾ കൊയ്ത്ത് കണ്ടിട്ടുണ്ടോ അതായത് നെൽകൃഷി കണ്ടിട്ടുണ്ടോ എന്ത് രസമാണല്ലേ പാടൊക്കെ നല്ല നെൽപ്പാടൊക്കെ ആയിട്ടുള്ളത് കാണാൻ ആർ ദർ പാഡി ഫീൽഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി നിങ്ങളുടെ സ്ഥലത്തൊക്കെ പാഡി ഫീൽഡ്സ് ഉണ്ടോ നെൽകൃഷി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാവ് യു എവർ തോട്ട് ദാറ്റ് ദ റൈസ് ബ്രോട്ട് ടു അവർ സ്കൂൾസ് ഫോർ ലഞ്ച് ഇൻ ഫ്രം സച്ച് പാഡി ഫീൽഡ്സ് അപ്പോൾ നിങ്ങൾക്കറിയോ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉച്ചഭക്ഷണത്തിനുള്ള അരിയൊക്കെ വരുന്നത് ഇത്തരത്തിൽ നെൽപ്പാടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്ന് അറിയോ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് പാഡി കൾട്ടിവേഷൻ അപ്പോൾ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്നത് അതായത് നെൽകൃഷി ചെയ്യുന്നത് അപ്പോൾ അവിടെ സ്റ്റേജസ് പറയുന്നുണ്ട് പ്രിപ്പയറിങ് ദ ഫീൽഡ് അതായത് നിലമൊരുക്കുക സോയിങ് സീഡ്സ് വിത്ത് വിതയ്ക്കുക പ്ലാന്റിങ് സീഡ്ലിങ്സ് ഞാറ് നടുക പ്രൊവൈഡിങ് വാട്ടർ ആൻഡ് മാന്വർ അതിന് വെള്ളം കൊടുക്കുക അതുപോലെ വളവും കൊടുക്കുക വീഡിങ് അറിയാം കള പറിക്കുക ഹാർവെസ്റ്റിങ് അതായത് നെല്ല് കൊയ്യുക ത്രഷിങ് കറ്റമെതിക്കുക അങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് മെഷറിങ് ആൻഡ് പാക്കിംഗ് അത് അളന്ന് പാക്ക് ചെയ്യലാക്കുക ഹസ്കിങ് ലോഡിങ് ആൻഡ് ട്രാൻസ്പോർട്ടിങ് ഡിസ്ട്രിബ്യൂഷൻ അത് കയറ്റി അയക്കുക അതുപോലെ വിതരണം ചെയ്യുക ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പാഡി കൾട്ടിവേഷന് ഉണ്ട് അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ പാഡി കൾട്ടിവേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 99 നന്നായിട്ട് വായിക്കുക വായിച്ചതിന് ശേഷം അത് ഡിഫറെൻറ്റ് സ്റ്റേജസ് മനസ്സിലാക്കി ഒരു ഷോർട്ട് നോട്ട് പാഡി കൾട്ടിവേഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതുക നെക്സ്റ്റ് പേജ് നമ്പർ 91 കംപ്ലീറ്റ് ആക്ടിവിറ്റി അവിടെ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ വർക്ക് ഓഫ് പീപ്പിൾ ഷോൺ ഇൻ ദ പിക്ചേഴ്സ് ബിലോ അപ്പോൾ അവിടെ ഇതേപോലെ പാഡി കൾട്ടിവേഷന് ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണാനുണ്ട് അപ്പോൾ അതിൽ ഏതാണ് അത് ആ സ്റ്റേജ് ഏതാണ് എന്നുള്ളത് അവിടെ എഴുതി വയ്ക്കുക അത് കംപ്ലീറ്റ് ചെയ്യുക നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ക്ലോത്ത് മേക്കിംഗ് എങ്ങനെയാണ് വസ്ത്രനിർമ്മാണം ക്ലോത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട് അത് എഴുതി വയ്ക്കുക അടുത്തത് സ്റ്റേജസ് ഓഫ് ക്ലോത്ത് മേക്കിംഗ് റൈറ്റ് ഡൗൺ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡിസൈനിങ് എ പ്രൊഡക്റ്റ് ദാറ്റ് യു ലൈക്ക് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇതേപോലെ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടൊരു ഉൽപ്പന്നം ഏത് ഉൽപ്പന്നമാണ് നിർമ്മിക്കുന്നത് ഉള്ള താല്പര്യം അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അതിൻ്റെ സ്റ്റേജസ് എഴുതി വയ്ക്കുക ഇത്രയാണ് ഇന്ന് ഇ വി എസ് ആക്ടിവിറ്റി ഉള്ളത്